നമസ്കാരം, ന്യൂസ് കേരള ഓൺലൈനിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിനെ കുറിച്ച് ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ ഡോക്ടർ ലീ വെൻലിയുടെ മരണത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ച് ചൈന. വൈറസിനെ കുറിച്ച് വെളിപ്പെടുത്തിയതിന്റെ പേരിൽ ചൈനീസ് ഭരണകൂടം ഡോക്ടർ ലീയെ പീഡിപ്പിച്ചത് ചൂണ്ടിക്കാട്ടി പ്രതിഷേധം ശക്തമായതോടെയാണ് അന്വേഷണത്തിന് തീരുമാനമായത്. വുഹാൻ സെൻട്രൽ ആശുപത്രിയിലെ നേത്രരോഗ വിദഗ്ധനായിരുന്നു 34-കാരനായ ലീ വെൻലിയാങ്. ലീയുടെ മരണവാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ചൈനയിലെ സമൂഹ മാധ്യമങ്ങളിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നത്. ലീയുടെ മരണത്തിൽ ദുഃഖവും രോക്ഷവും പ്രകടമാക്കി ആയിരങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശങ്ങൾ ഇട്ടിട്ടുള്ളത്. ഡോക്ടർ ലീ ഡിസംബറിലാണ് സമൂഹ മാധ്യമത്തിൽ പുതിയ കൊറോണ വൈറസിന്റെ ആദ്യ സൂചന നൽകിയത്. ചൈനീസ് മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വിചാറ്റിലാണ് കൊറോണയെ കുറിച്ചുള്ള വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. മെഡിക്കൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഗ്രൂപ്പിലാണ് കൊറോണയെ കുറിച്ചുള്ള വിവരം അദ്ദേഹം വെളിപ്പെടുത്തിയത്. ഒരു പ്രാദേശിക സീ ഫുഡ് മാർക്കറ്റിൽ നിന്ന് 7 പേർ ചികിത്സയ്ക്കെത്തിയെന്നും അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന വൈറസ് ബാധ ഇവരിൽ കണ്ടെത്തിയെന്നും ഇവർ ആശുപത്രിയിൽ നിരീക്ഷണത്തിലാണെന്നും അദ്ദേഹം ഗ്രൂപ്പിൽ പറഞ്ഞു. എന്നാൽ ലീയുടെ അഭിപ്രായങ്ങൾ ഭരണകൂടം മുഖവിലക്കെടുക്കാതെ ഊഹാപോഹം പ്രചരിപ്പിക്കുകയാണെന്നാരോപിച്ച് ലീക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നതിനിടെയാണ് ലീയും വൈറസ് ബാധിതനാകുകയും ന്യൂമോണിയയെ തുടർന്ന് മരിക്കുകയും ചെയ്തത്.